ലോകകപ്പിൽ ആതിഥേയരായ ഖത്തറിനെ പരാജയപ്പെടുത്തി തങ്ങളുടെ ആതിഥേയം സ്വന്തമാക്കി സെനഗൽ. അൽതുമാമ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-3 സെനഗലിന്റെ വിജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ 2 പരാജയപ്പെട്ടതോടെ ഖത്തറിന്റെ നോക്കൌട്ട് സാധ്യതകൾ ഏതാണ്ട് അടഞ്ഞു കഴിഞ്ഞു. ഈ ലോകകപ്പിൽ വിജയം നേടുന്ന ആദ്യ ആഫ്രിക്കൻ ടീമാണ് സെനഗൽ. ഇന്ന് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് സെനഗൽ ആദ്യ ലീഡെടുത്തു. 41-ാം മിനിറ്റിൽ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ ഖത്തർ ഡിഫൻഡർ വരുത്തിയ പിഴവ് മുതലെടുത്ത ബൌലെ ഡിയ ലക്ഷ്യം കാണുകയായിരുന്നു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ 48-ാം മിനിറ്റിൽ ലഭിച്ച കോർണർ കിക്ക് ഹെഡറിലൂടെ വലയിലെത്തിച്ച് ഫമാര ദെദിയോ സെനഗലിന്റെ 2-ാം ഗോളും നേടി. 67-ാം മിനിറ്റിൽ ഖത്തറിന്റെ ഗോൾ ശ്രമം മികച്ച സേവിലൂടെ മെൻഡി രക്ഷപ്പെടുത്തി. 78-ാം മിനിറ്റിൽ മുഹമ്മദ് മുന്താരിയിലൂടെ ഖത്തർ ഒരു ഗോൾ മടക്കി. ഖത്തറിന്റെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് ഗോളായിരുന്നു ഇത്. എന്നാൽ 84-ാം മിനിറ്റിൽ ബാംബ ദിയാങ് സെനഗലിന്റെ 3-ാം ഗോളും നേടി വിജയം ഉറപ്പിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 55% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച സെനഗൽ 13 ഷോട്ടുകളാണ് തൊടുത്തത്. 5 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 502 പാസുകൾ 86% കൃത്യതയോടെ സെനഗൽ പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് ഖത്തർ തൊടുത്തത്. 3 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 406 പാസുകൾ 81% കൃത്യതയോടെ ഖത്തർ പൂർത്തിയാക്കി. 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ സെനഗലിന് 3 പോയിന്റ് ആണുള്ളത്. സെനഗൽ അടുത്ത മത്സരത്തിൽ ഇക്വഡോറിനെയും ഖത്തർ നെതർലൻഡ്സിനെയും നേരിടും. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്ക് ഈ ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.